നമസ്കാരം. മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കുന്നത്തുനാട് MLA ശ്രീനിജിനെ ഷാജൻ സ്കറിയ തന്റെ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിലൂടെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് എളമക്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസിന്മേലാണ് ഇപ്പോൾ ഷാജൻ സ്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നതിനാൽ ഷാജൻ സ്കറിയെ പിന്നീട് പോലീസ് വിട്ടയക്കുകയുണ്ടായി. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഏതാണ്ട് ഒരു വർഷത്തിനപ്പുറം തന്നെയാണ്. കുന്നത്തുനാട് MLA ആയ ശ്രീനിജൻ ഷാജൻ സ്കറിയ തന്റെ ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയിലൂടെ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാനസികവും സാമൂഹികവുമായും തകർക്കുന്ന തരത്തിൽ തളർത്തുന്ന തരത്തിൽ ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിൽ നിന്നും നിരന്തരം വാർത്തകൾ ചെയ്തിരുന്നു. ഇത് തന്നെ അപകീർത്തിപ്പെടുത്തുക, തന്നെ മാനസികമായി തളർത്തുക, തകർക്കുക, തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുക, പൊതുജന ജീവിതത്തിൽ തനിക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഷാജൻ സ്കറിയ മറുനാടൻ മലയാളിയിൽ നിന്നും തനിക്കെതിരെ ജാതീയമായ അധിക്ഷേപങ്ങൾ ഉയർത്തുന്ന തരത്തിലുള്ള വാർത്തകൾ ചെയ്തത് എന്നാണ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ കുന്നത്തുനാട് MLA ആയ ശ്രീനിജൻ നൽകിയിരുന്ന കേസ്. ഈ കേസിനെ തുടർന്ന് SC ST അട്രോസിറ്റി ആക്ട് പ്രകാരമായിരുന്നു ഷാജൻ സ്കറിയയ്ക്കെതിരെ പോലീസ് FIR ഇട്ട് അന്വേഷണം നടത്തിയത്. എന്നാൽ ഈ വിഷയത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഷാജൻ സ്കറിയയ്ക്ക് ജാമ്യം നിഷേധിച്ചതിനാൽ പിന്നീട് സുപ്രീം കോടതി വരെ ഷാജൻ സ്കറിയയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ് കഴിഞ്ഞകാല ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേസിൽ ഷാജൻ സ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് സ്വാഭാവികമായ ഒരു നീതി നിർവഹണത്തിന്റെ ഭാഗം മാത്രമായുള്ള അറസ്റ്റാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ ഷാജൻ സ്കറിയ നിയമപരമായി പോലീസിൽ ഹാജരാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഏത് പോലീസ് സ്റ്റേഷനിലാണോ ഇതിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത്, ഏത് പോലീസ് സ്റ്റേഷനിലാണോ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഷാജൻ സ്കറിയയ്ക്ക് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയെങ്കിലും കേസിന്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ പേരിലാണ് അറസ്റ്റ് എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. എന്നാൽ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം സുപ്രീം കോടതിയുടേതടക്കം ജാമ്യമുള്ളതിനാൽ ഷാജൻ സ്കറിയെ വിട്ടയച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കുന്നത്തുനാട് MLA ജാതീയമായി ഷാജൻ സ്കറിയ അധിക്ഷേപിച്ചിട്ടില്ല, ജാതീയമായി ഒരു തരത്തിലും ശ്രീനിജിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ താൻ വാർത്തകൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഷാജൻ സ്കറിയ നേരത്തെയും വ്യക്തമാക്കിയിരുന്നത്. വിമർശനാത്മകമായ രീതിയിൽ വാർത്തകൾ ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിയെക്കുറിച്ചായാലും ഏതൊരു വിഷയത്തെക്കുറിച്ചായാലും പ്രസ്ഥാനത്തെക്കുറിച്ചായാലും വിമർശനാത്മകമായ വാർത്തകൾ ചെയ്യുമ്പോൾ അതിൽ വ്യക്തിയാധിഷ്ഠിതമായ അധിക്ഷേപങ്ങളോ വിമർശനങ്ങളോ പരാമർശങ്ങളോ കടന്നു വരാതിരിക്കുവാൻ വേണ്ടി താൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് തന്നെയാണ് ഷാജൻ സ്കറിയ നേരത്തെയും വ്യക്തമാക്കിയിരുന്നത്. തൻ്റെ മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിൽ നിന്നും വിമർശനാത്മകമായ ഒത്തിരി വാർത്തകൾ താൻ ചെയ്യാറുണ്ട്. അത് മുഖ്യമന്ത്രിയെയോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള മന്ത്രിമാരെയോ മറ്റുള്ള സ്ഥാപനങ്ങളെയോ എല്ലാം വിമർശനാത്മകമായി താൻ വാർത്തയ്ക്ക് പാത്രീഭവിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവശാലും വ്യക്തിയാധിഷ്ഠിതമായി ആരെയും ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു വാർത്തയും താൻ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഷാജൻ സ്കറിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമായി തന്നെയാണ് ഷാജൻ സ്കറിയയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം വിട്ടയച്ചു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും മറുനാടൻ മലയാളിയുടെ എഡിറ്ററായ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് വിട്ടയച്ചിരിക്കുന്നു. മറുനാടൻ മലയാളിയുടെ CEO ആയ ആൻമേരി ജോർജിനെതിരെയും ചീഫ് എഡിറ്ററായ ജെ റിജുവിനെതിരെയും ഈ വിഷയത്തിൽ കേസുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഓൺലൈൻ മാധ്യമങ്ങളാണ് മറുനാടൻ മലയാളിയും ക്രൈം ഓൺലൈനും. മറുനാടൻ മലയാളിയിൽ നിന്നും ക്രൈം ഓൺലൈനിൽ നിന്നും ഇറങ്ങുന്ന വാർത്തകളിൽ അഴിമതിക്കെതിരെയുള്ള കൃത്യമായ വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത് വ്യക്തിയാധിഷ്ഠിതമല്ല, വിമർശനാത്മകമായ വിഷയാധിഷ്ഠിതമായ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ, വിമർശനങ്ങൾ ഉയരുമ്പോൾ ഒരുപക്ഷെ ഇത്തരം മാധ്യമങ്ങളോട്, അതായത് മറുനാടൻ മലയാളിയോടും ക്രൈം ഓൺലൈനിനോടും അധികാര കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് നീരസം ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. അത്തരം ചില നീരസങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രൈം ഓൺലൈൻ മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറിന് ജയിൽവാസം വരെ അനുഷ്ഠിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാറെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 2 ദിവസം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടതായി വന്നു എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല.
സമൂഹത്തിൽ നടക്കുന്ന അഴിമതികൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നതിനാൽ ക്രൈം ഓൺലൈൻ എന്ന മാധ്യമത്തെയും മറുനാടൻ മലയാളി എന്ന മാധ്യമത്തെയും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും നിരന്തരമായി പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിജനെതിരെ ജാതീയമായ അധിക്ഷേപം നടത്തി എന്ന് പറയുന്ന മറുനാടൻ മലയാളിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം.